നമസ്കാരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാമെന്ന വാദവുമായി ഇലോൺ മസ്കും മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും സോഷ്യൽ മീഡിയയിൽ കൊമ്പുകോർക്കുന്നു. തോൽവിക്ക് കാരണം തിരക്കി നടക്കുന്ന ഇന്ത്യ മുന്നണി പക്ഷേ ഇത് ഏറ്റുപിടിച്ചിട്ടില്ല. രാജ്യത്തെ മിനിമം 234 EVMകളെങ്കിലും സുരക്ഷിതമാണെന്ന വാദമായിരിക്കാം ഒരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റേത്. മെഷീനുകളുടെ സുരക്ഷ സംബന്ധിച്ച് ലോകമാകെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മസ്കിൻ്റെ പ്രതികരണവും അതിൻ്റെ മറുപടികളും. ഹാക്കിങ്ങിനുള്ള സാധ്യതയാണ് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് പറയുന്നത്. അതാണ് പ്രധാന പ്രശ്നമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയോ ഹാക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്താൻ സാധ്യതയുള്ളതിനാൽ EVMകൾ ഉപേക്ഷിക്കണമെന്നാണ് ഇലോൺ മസ്ക് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചത്. US ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന പ്യൂർട്ടോറിക്കോയിലെ തെരഞ്ഞെടുപ്പിൽ EVMൽ തിരിമറി നടന്നു എന്ന വാർത്തകളോടാണ് മസ്ക് പ്രതികരിക്കുന്നത്. ഈ വാർത്ത പങ്കുവച്ചുള്ള റോബർട്ട് കെന്നഡി ജൂനിയറിന് മറുപടി നൽകുകയായിരുന്നു മസ്ക്. AI അഥവാ നിർമ്മിത ബുദ്ധിയോ മനുഷ്യരോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് EVMകൾ ഉപേക്ഷിക്കണം എന്നാണ് മസ്കിൻ്റെ ട്വീറ്റിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നത് ഒഴിവാക്കാൻ EVM ഉപേക്ഷിച്ച് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്നാണ് റോബർട്ട് കെന്നഡി ജൂനിയറിൻ്റെ അഭിപ്രായം. EVMൻ്റെ വിശ്വാസ്യതയെ ചൊല്ലി ഇന്ത്യയിലും വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അമേരിക്കക്കാരുടെ ഈ ആശങ്കകൾ. അതേസമയം മസ്കിൻ്റെ പ്രസ്താവനയ്ക്ക് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞു. ഇന്ത്യൻ വോട്ടിംഗ് മെഷീനുകൾ മറ്റ് നെറ്റ്വർക്കുകളുമായി കണക്റ്റഡല്ല. ഏതെങ്കിലും നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കാത്തത് മൂലം ഇന്ത്യൻ EVMകൾ സുരക്ഷിതമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ തന്നെ പ്രതികരിച്ചു. സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയർ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ലെന്ന് സൂചിപ്പിക്കുന്ന തെറ്റായ സാമാന്യവൽക്കരണമാണ് മസ്ക് നടത്തിയത്. US മറ്റ് സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത വോട്ടിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ EVMകൾ സുരക്ഷിതമാണ്. ഇവ മറ്റേതെങ്കിലും നെറ്റ്വർക്കുകളുമായി കണക്ട് ചെയ്തിട്ടില്ല. ബ്ലൂടൂത്ത്, വൈഫൈ, ഇൻ്റർനെറ്റ് എന്നിവയുമായി പോലും ബന്ധിപ്പിച്ചിട്ടില്ല. റീപ്രോഗ്രാം ചെയ്യാൻ കഴിയാത്ത വിധം ഫാക്ടറി പ്രോഗ്രാം ചെയ്ത കൺട്രോളുകൾ ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടവയാണ് ഇന്ത്യയിലെ EVMകൾ. ശരിയായ EVMകൾ ഇന്ത്യയിലെ പോലെ നിർമ്മിക്കാനാവും. അതിന് ഇലോൺ മസ്കിന് പരിശീലനം നൽകാനും തയ്യാറാണ്, രാജു ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു. ഉടനെ മസ്കിൻ്റെ മറുപടി ഒറ്റ വാക്കിലായിരുന്നു, എന്തും ഹാക്ക് ചെയ്യാം എന്ന് മാത്രമായിരുന്നു. ഇതോടെ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി മസ്കിന് പിന്തുണയുമായെത്തി. EVMകൾ ബ്ലാക്ക് ബോക്സ് ആണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശേഷണം. അവ സൂക്ഷ്മമായി പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ അഭിപ്രായപ്പെട്ടത്. ഇതിനെ അനുകൂലിച്ചും എതിർത്തും രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു. ഇതിനൊടുവിൽ BJP IT സെൽ ചുമതലയുള്ള അമിത് മാളവിയ വാദങ്ങൾ തെളിയിക്കാൻ ടെസ്ല CEO വെല്ലുവിളിച്ചു. ഇലോൺ മസ്ക് അല്ലെങ്കിൽ EVM ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നവർക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളി നടത്താൻ ധൈര്യമുണ്ടോ? അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് മസ്കിനോട് പരാതിപ്പെടുന്നത്? അയാൾക്കതിൽ എന്തു ചെയ്യാനാവും? ലോകത്തിന് മുന്നിൽ കരഞ്ഞു കാണിക്കുന്നതും രാജ്യത്തെ ഇകഴ്ത്തുന്നതും കോൺഗ്രസിൻ്റെ DNA ഭാഗമാണോ എന്നും മാളവ്യ ചോദിക്കുന്നു. ഭാരതത്തിലൊരു തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തപ്പെട്ടു. ജനങ്ങൾ തുടർച്ചയായി 3 തവണയും ഈ രാജവംശത്തെ തള്ളിക്കളഞ്ഞു. പക്ഷേ രാഹുലിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. മാളവ്യ ട്വീറ്റ് ചെയ്തു. അടുത്തിടെ സമാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അനുകൂലമാക്കാൻ ഭരണകക്ഷിയായ BJP ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇവരുടെ തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയായിരുന്നു അത്. എന്നാൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഈ പരാതി ആരും ഉന്നയിച്ചിട്ടില്ല. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തോട് ചോദിച്ചെങ്കിലും ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ EVMകൾ 100% സുരക്ഷിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ജനങ്ങൾക്ക് മറുപടി നൽകുന്നു.